നമസ്കാരം. 1910 ജൂലൈ 1 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ എടത്വ എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിൽ ജനിച്ച് 2004 ജൂലൈ 2 കോട്ടയം ജില്ലയിലെ പാമ്പാടിയിൽ വെച്ച് ഈ ഭൂമിയോട് വിട പറയുമ്പോൾ ഒരുപക്ഷെ മലയാളികൾക്ക് നഷ്ടപ്പെട്ടത് മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശക്തനായ നിഷേധിയായ മഹാനായ ഒരു എഴുത്തുകാരനെയായിരുന്നു പൊൻകുന്നം വർക്കി. അദ്ദേഹത്തെ സ്മരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം മണ്ണിൻ്റെ മണമുള്ള മനുഷ്യൻ്റെ ഗന്ധമുള്ള അനവധി കൃതികൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ, മനുഷ്യ സ്നേഹത്തിൽ ഏറെ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ പൊൻകുന്നം വർക്കി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ആ എഴുത്തുകാരനെ സ്മരിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഒരൊറ്റ കൃതി മാത്രം എടുത്താൽ മതിയാകും അദ്ദേഹത്തിൻ്റെ മണ്ണുമായുള്ള ബന്ധം, മനുഷ്യനുമായുള്ള ബന്ധമളക്കാൻ. ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്ന മണ്ണിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം, അല്ലെങ്കിൽ മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധം, മണ്ണിനുള്ള ബന്ധമളക്കുന്ന ഒരു കൃതി. തൻ്റെ കാളയും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളിലൂടെ പറഞ്ഞു പോകുന്ന ശബ്ദിക്കുന്ന കലപ്പ, അത് വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഏതൊരാൾക്കും മനസ്സിലാകും. കാലങ്ങൾ കഴിഞ്ഞു എങ്കിലും 2021 ഇപ്പോഴും ആ കലപ്പ ശബ്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. വെറുതെ ഒരു സാഹിത്യകാരൻ എന്നറിയപ്പെടാനല്ല പൊൻകുന്നം വർക്കി ആഗ്രഹിച്ചത്. സമൂഹത്തിൽ നടക്കുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ ശക്തമായി തൻ്റെ തൂലിക പടവാളാക്കിയ സാഹിത്യകാരനായിരുന്നു പൊൻകുന്നം വർക്കി. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് പറയാനുള്ളത് വിട്ടുവീഴ്ചയില്ലാതെ തുറന്നു പറയാനുള്ള ധൈര്യം രചനകളിലൂടെ അദ്ദേഹം കാണിച്ചതുകൊണ്ടാണ്, ദിവാൻ ഭരണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. ചലനവും ഗംഗാസംഗമവും കതിരുകാണാക്കിളിയും എൻ്റെ വഴിത്തിരിവും തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികൾ, രചനകൾ വായിക്കുന്ന വായനക്കാരന് ആസ്വാദകന് മനസ്സിലാകും അദ്ദേഹത്തിന് എന്താണ് സമൂഹത്തോട് പറയാനുണ്ടായിരുന്നു എന്നുള്ളത്. തൻ്റെ ചെറുകഥാ സമാഹാരങ്ങളിലൂടെയും കവിതകളിലൂടെയും നാടകങ്ങളിലൂടെയും ചലച്ചിത്രരംഗത്തെ നവലോകം ഉൾപ്പെടെയുള്ള സൃഷ്ടികളിലൂടെ സാധാരണക്കാരന് മനസ്സിലാകേണ്ട ഭാഷയിൽ, സാധാരണക്കാരനുമായിട്ട് സംവദിക്കേണ്ട ഭാഷയിൽ അദ്ദേഹം നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞു എന്നുള്ളിടത്താണ് പൊൻകുന്നം വർക്കി എന്ന് പറയുന്ന മഹാനായ സാഹിത്യകാരൻ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത രചനാശൈലിയിലൂടെ അസമത്വത്തിനെതിരെ പോരാടിയ നിഷേധിയായ, തൻ്റെ തൂലിക സമരായുധമാക്കിയ പൊൻകുന്നം വർക്കിയെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? കഥാകൃത്തും നാടകകൃത്തും അധ്യാപകനും ചലച്ചിത്ര പ്രവർത്തകനുമായ പൊൻകുന്നം വർക്കി, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്ന പൊൻകുന്നം വർക്കി, പുരോഗമന സാഹിത്യ സംഘടനയുടെ സെക്രട്ടറിയായിരുന്ന പൊൻകുന്നം വർക്കി, നമ്മുടെ നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ സ്ഥാപകരിലൊരാളായ പൊൻകുന്നം വർക്കി, കഥകൾ എഴുതിയതിൻ്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട പൊൻകുന്നം വർക്കി, വള്ളത്തോൾ പുരസ്കാരവും മുട്ടത്ത് വർക്കി പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവും മദിരാശി ഗവൺമെന്റിന്റെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ നമ്മുടെ പൊൻകുന്നം വർക്കി, ഒരുപക്ഷെ ഇന്നത്തെ യുവതലമുറയിലെ ഈ കാലത്തിലെ എഴുത്തുകാർക്ക് വേണമെങ്കിൽ ഒരു മാതൃകാ പുരുഷനായി പൊൻകുന്നം വർക്കിയെ വിശേഷിപ്പിക്കാം. കാരണം എഴുത്തുകാരൻ്റെ പുരോഗമനത്തിനായി, അവൻ്റെ ജീവിതത്തിനായി ഒരു പുതിയ പ്രസാദന സമ്പ്രദായം തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഏറെ യത്നിച്ച ഒരു മഹാത്മാവാണ് പൊൻകുന്നം വർക്കി. അത് ചരിത്രത്തിൻ്റെ താളുകളിൽ ഇന്നും തങ്കലിപികളാൽ സൂക്ഷിക്കുകയാണ്. ഒരുപക്ഷെ അത് ചരിത്രത്തിലേക്കുള്ളൊരു തുടക്കം തന്നെയായിരുന്നു. അന്നത്തെ പ്രഗത്ഭരുമായി ചേർന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച ആ പ്രസാദന സമ്പ്രദായം, കടുത്ത സാമൂഹിക വിമർശനങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. കടുത്ത സാമൂഹിക വിമർശനങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ മനുഷ്യന്റെ വേദനകളെ സ്വാംശീകരിച്ചുകൊണ്ടുള്ള എഴുത്തുകളിലൂടെ നേരിട്ടുള്ള സംവാദങ്ങളിൽ പോലും തനിക്ക് പറയാനുള്ള നിലപാടുകൾ തുറന്നു പറയുകയും അത് സത്യസന്ധമാണെന്നും അനിവാര്യമാണെന്നും തെളിയിക്കാൻ ഒരു മടിയും ഇല്ലാതിരുന്ന എഴുത്തുകാരനായിരുന്നു, വാഗ്മിയായിരുന്നു പൊൻകുന്നം വർക്കി.
വലിയ വിശ്വാസിയായിരുന്നു, മതവിശ്വാസിയായിരുന്നു. ആ വിശ്വാസത്തോടൊപ്പം തന്നെ മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ നേരിടുന്ന അധർമ്മങ്ങളെ, ചൂഷണങ്ങളെ എതിർക്കുവാനും തൻ്റെ തൂലിക അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളിടത്താണ് പുൻകുന്നം വർക്കി എന്ന സാഹിത്യകാരൻ വ്യത്യസ്തനാകുന്നത്. തൻ്റെ 29-ാമത്തെ വയസ്സിൽ 1939 തിരുമുൽക്കാഴ്ച എന്ന കവിതാ സമാഹാരം കവിത പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്, അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരുന്നത്. എന്നാൽ തൻ്റെ മേഖല ഇതല്ല, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അന്നത്തെ അരക്ഷിതമായ കാലാവസ്ഥയിൽ സാമൂഹിക വ്യവസ്ഥയിൽ തനിക്ക് പറയാനുള്ള പല കാര്യങ്ങളുമുണ്ട്, അത് പറയാനുള്ള തലം മറ്റു പല മേഖലകളിലേക്കും മാറ്റണം എന്ന ചിന്തയാണ് നാടകങ്ങളിലേക്കും കഥകളിലേക്കും ചലച്ചിത്ര രംഗത്തേക്കും ഒക്കെ മാറ്റിമറിക്കപ്പെട്ടത്. അവിടെയൊക്കെ തൻ്റെ കഥകളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചത് വെറുതെ കുറച്ച് വരികൾ മാത്രമല്ല, തൻ്റെ ഉള്ളിലെ വിപ്ലവകാരിയെ, കലാപകാരിയെ, അല്ലെങ്കിൽ ആ രോക്ഷമാണ് ആ കഥകളിലൂടെ ഒക്കെ പുറത്തേക്ക് വന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. 2004 ജൂലൈ 2 പാമ്പാടിയിൽ വെച്ച് ആ വിപ്ലവകാരി, ആ കലാപകാരി, ആ നിഷേധി ഈ ഭൂമിയോട് വിട പറയുമ്പോൾ തീർച്ചയായും ഇന്നിൻ്റെ കാലത്തോട് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നത് ഇന്നിൻ്റെ കാലത്ത് ഏറെ പ്രസക്തി നൽകുന്നുവെന്ന് കാലം തെളിയിക്കുന്നു എന്നുള്ളതാണ് സത്യം. പുൻകുന്നം വർക്കി എന്ന മഹാനായ ആ സാഹിത്യകാരന്, മനുഷ്യസ്നേഹിക്ക്, വിപ്ലവകാരിക്ക്, കലാപകാരിക്ക് എൻ്റെ പ്രണാമം.